بسم الله الرحمن الرحيم. صلى الله على محمد صلى الله صلى الله. السلام عليكم ورحمة الله تعالى وبركاته. മനസ്സിൻ്റെ ഉള്ളറയിൽ ചേർത്തുവച്ച വിശ്വാസത്തിൽ നിന്നും ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ, മാനുഷിക ദംസനങ്ങൾക്കും പീഡനങ്ങൾക്കും ഭീഷണിക്കും മുന്നിൽ പതറാതെ ധീരതയുടെ ആൾരൂപമായി നീതി തേടിയുള്ള യാത്രയിലാണ് ഡോക്ടർ ഹാദിയ. യഥാർത്ഥത്തിൽ ഹാദിയയുടെ ചെറുത്തുനിൽപ്പിൻ്റെയും ഈമാനിൻ്റെയും മുന്നിൽ സംഘികളുടെ കുതന്ത്രങ്ങളും നെറികെട്ട പ്രത്യയ ശാസ്ത്രങ്ങളും പരാജയപ്പെടുകയാണ്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ ഒരു മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന ഖുർആനിക വചനത്തിൻ്റെ തനിപ്പകർപ്പായിക്കൊണ്ട് തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ അടിയുറച്ച യക്കീനോടെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഞാൻ മുസ്ലിമാണ്, എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ജീവിക്കണം, എനിക്ക് നീതി വേണം എന്ന് ഗർജിച്ച ഹാദിയുടെ ഗർജനം ചരിത്ര താളുകളിൽ ഇടം നേടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലാ തുശ്രിക് ബില്ലാഹി ശൈആ വ ഇൻ ഖുതിൽത വഹുരിക്ത, നീ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, നിന്റെ ഈമാനിന് ഒരു പോറൽ പോലും നീ ഏൽപ്പിക്കരുത്, നിന്നെ കൊല ചെയ്യപ്പെട്ടാലും നിന്നെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ശരി. യഥാർത്ഥ വിശ്വാസമുള്ളവൻ്റെ മുന്നിൽ ഭരണകൂടം മാത്രമല്ല, ഈ ലോകവും അതിലുള്ള സർവ വസ്തുക്കളും എതിരായി നിന്നാൽ പോലും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴുമരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആലാൻഹു ശത്രുക്കളോട് വിളിച്ചു പറഞ്ഞത്, വലസ്തു ഉബാലി ഹീന ഉഖതലു മുസ്ലിമ, മുസ്ലിമായി മരണപ്പെടുന്നതിൽ ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല എന്നാണ്. ദുഷ്ടനായ ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ ഹബ്ഷി റളിയല്ലാഹു തആലാൻഹുവിനെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ മലർത്തിക്കിടത്തി ശക്തിയായ പാറക്കല്ല് നെഞ്ചിൽ വച്ചുകൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു ുവിന്റെ ഖണ്ഡങ്ങൾ മുഴക്കിയത് അഹദ് അഹദ് അല്ലാഹു ഏകനാണ് അല്ലാഹു ഏകനാണ് എന്ന മന്ത്രധ്വനിയാണ്. പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും കൺമുന്നിൽ വച്ച് നിഷ്ഠൂരം വധിക്കുന്നത് കണ്ടിട്ടും ഈമാനിൽ നിന്നും ഒരടി പോലും പിന്തിരിയാതെ ഉറച്ചു നിന്ന മഹാനായ അമ്മാർ ബിനു യാസിർ റളിയല്ലാഹു തആല അൻഹു താൻ സമ്പാദിച്ച സർവ സ്വത്തുക്കളും പണ്ടവും പറമ്പും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ച് ഈമാനിനെ സംരക്ഷിക്കാൻ മദീനയിലേക്ക് പാലായ ചെയ്ത മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ അഗ്നി കുണ്ടാരമുണ്ടാക്കി അതിലൂടെ വിവസ്ത്രനാക്കി അഗ്നി അണയുവോളം അതിലിട്ട് പീഡിപ്പിച്ച് ശരീരം വെന്തുരുകിയിട്ടും ഈമാനിൽ നിന്നും ഒരു കണിക പോലും പിന്മാറാതെ ഈമാനിനെ കാത്തു സൂക്ഷിച്ച ഈമാനിന്റെ മാതൃക ലോകത്തിന് പറഞ്ഞുകൊടുത്ത മഹാനായ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു ദുഷ്ടനായ അബൂജഹൽ ഗുഹ്യസ്ഥാനത്ത് കുന്തം കൊണ്ട് കുത്തി ഇറക്കിയിട്ടും ഈമാനിന്റെ വചനങ്ങൾ ഉറക്കെ പറഞ്ഞ് ഈമാൻ മരിക്കുവോളം അണയാതെ സൂക്ഷിച്ച ധീരവനിത മഹദി സുമയ്യ ബിവി റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട സഹാബാക്കളുടെ പീഡനങ്ങളുടെയും ത്യാഗത്തിൻ്റെയും നൂറുകണക്കിന് സംഭവങ്ങൾ സത്യവിശ്വാസിയുടെ മനസ്സിൽ സ്മരണകളായി അലയടിക്കും വിധമായിരുന്നു ഇന്നലെ ഹാദിയുടെ വാക്കുകൾ. സർവ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് മാസങ്ങളോളം വീട്ടുതടവിൽ പാർപ്പിച്ച് തളർത്താൻ ശ്രമിച്ചിട്ടും ശരീരം തളർന്ന് ശോഷിച്ചിട്ടും ഈമാനിൽ ഒരു പോറൽ ഏൽക്കാതെ കാത്തു സൂക്ഷിച്ച് ജനസമൂഹത്തിനിടയിൽ ഞാൻ മുസ്ലിമാണ്, എനിക്ക് നീതി വേണം, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ജീവിക്കണമെന്ന് ഉച്ചസ്വരത്തിൽ പ്രഖ്യാപിച്ച ഹാദിയയുടെ ഈമാനും ധീരതയും സത്യത്തിൽ നാം കണ്ടുപഠിക്കേണ്ടതുണ്ട്. പ്രേമം മൂത്ത് കണ്ടവൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിയവളല്ല ഹാദിയ. ഇസ്ലാമിനെ പ്രണയിച്ച് അതിനെ സ്വീകരിച്ചതിന് ശേഷം ആ മഹനീയ ആദർശ പ്രകാരം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന പ്രകാരം ശരീഅത്ത് നിയമമനുസരിച്ച് വിവാഹം കഴിച്ച തൻ്റെ പ്രിയ ഭർത്താവിനോടൊപ്പം പോകണമെന്ന ആ പുന്നാര സഹോദരിയുടെ
ചർച്ചയുടെ ആവശ്യം. ഇസ്ലാമിക ചരിത്രത്തിലെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ഹിജ്റയെ അനുസ്മരിപ്പിക്കുകയാണ്. തന്റെ ഭർത്താവിൽ നിന്നും സ്വന്തം ചോരക്കുന്നിൽ നിന്നും ബലാത്കാരമായി വേർപെടുത്തപ്പെട്ട് ഒരു കൊല്ലത്തോളം തന്റെ ബന്ധുക്കളുടെ തടവറയിൽ അകപ്പെട്ട ഹിജ്റ ചരിത്രത്തിലെ ദുഃഖപുത്രി ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം തന്നെയാണ് ഈ സഹോദരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ മുഖത്ത് പ്രസരിക്കുന്ന ഈമാനിന്റെ ശോഭ നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു തആല പൂർണ്ണ നീതി അവർക്ക് നൽകുമാറാകട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം.